بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، ഏറ്റവും ആദരണീയരും പ്രിയങ്കരവുമായ അറിവിൻ നിലാവിൻ്റെ കുടുംബ അംഗങ്ങളെ, ഈ വേദിയിൽ ഉപവസ്ഥരായ മുത്തല്ലിമീങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത് അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോവേണ്ടതുകൊണ്ട് പോയ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് സഫ്വാൻ സഫാഫി, ഈ ഓൺലൈനിലൂടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിനായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വയസ്സായ ഉപ്പമാര് ഉമ്മമാര്, സഹോദരിമാര് സഹോദരന്മാര്, വിശിഷ്യ വിദ്യാർത്ഥികൾ, പൊന്നോമന മക്കൾ, ഇങ്ങനെ ധാരാളം ആളുകൾ, മറ്റു ഉദ്യോഗസ്ഥന്മാർ, എല്ലാ വേലയിലും ജോലി ചെയ്യുന്ന പല ആളുകളും എല്ലാം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് അത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ 550 വരുന്ന ദിവസങ്ങൾ ഈ പരിശുദ്ധമായ മജ്‌ലിസിന് പിന്നിട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇത് തളരാതെ, ഇത് അനുദിനം വളർന്നുകൊണ്ട് ഈ പരിപാടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ റിമോട്ട് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാന്മാരുടെ നോട്ടത്തിലാണ്, തിരുനോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഔലിയാക്കളുടെയും മറ്റു ആലിമീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ ഈ മജ്‌ലിസിന് വളരെയേറെ പിന്തുണയും, അവരുടെ നോട്ടവും പ്രാർത്ഥനയും അർഹമുർ റഹീമായ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടവും ഈ പരിശുദ്ധമായ മജ്‌ലിസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദിവസവും, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഒരു സമക്കറ്റ് പോലും മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ ഇമ്പോട്ട് നീക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ അവസ്ഥയാണ്. എത്ര വൈകിയാലും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം അറിവിൻ നിലാവിൻ്റെ മോമിനീങ്ങൾ മോമിനാത്ത്, ആയിരക്കണക്കിന് അല്ല 10,000 സങ്കടങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഈ മജ്‌ലിസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളൊന്നും പറയാൻ നമുക്ക് കഴിയാത്തതിൽ വളരെയേറെ പ്രയാസമുണ്ട്. എങ്കിലും കിട്ടുന്ന പ്രാർത്ഥനയിലൊക്കെ, സമയങ്ങളിലൊക്കെ അവരെല്ലാം പരമാവധി പേരും സ്ഥലവും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സെന്റൻസ് അതിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ദുആ ചെയ്യാറ് എന്ന് ഈ സമയത്ത് നാം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഹാസിലായിട്ടുണ്ട്. എത്രയോ ആളുകൾ പല ഭാഗത്തും, സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായത് കൊണ്ടാണ് ആ സന്തോഷം അറിയിക്കാനും പുതിയ കാര്യങ്ങൾക്ക് അവർക്ക് അറിയിക്കാനും അവർ സമയം ചോദിച്ച് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ അവര് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ എന്ന് തന്നെ ഒരുപാട് ആളുകൾ വിനീതനായ എന്നോട് തന്നെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവരൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ളത്, ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള അവരുടെ എല്ലാ വിചാരങ്ങളും, അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും നീക്കറിയാമല്ലോ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അതിന്റെ കാരുണ്യം കൊണ്ട് നീ അത് അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ, കൊടുക്കണേ തമ്പുരാനെ. സഹോദരി ഇന്ന് കണ്ണൂരിൽ നിന്ന് വിളിച്ചു. ആ സഹോദരിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, ട്രീറ്റ്മെന്റിലാണ്. റബ്ബേ, നീ ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ തമ്പുരാനെ. എക്സാമിന് നേരിടുന്ന നീറ്റ് പരീക്ഷക്ക് നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ധാരാളം മക്കളുണ്ട്. അതിലൊരു പ്രിയ സഹോദരൻ വിളിച്ചു ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
ഫാസിൽ കെ എന്ന് പറയുന്ന സഹോദരൻ, അർഹമുറാഹിമായ റബ്ബങ്ങനത്ത് ധാരാളം കുട്ടികൾ ഇവിടെ പേര് പറഞ്ഞു അല്ലാതെ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അവർക്കൊക്ക ആ പരീക്ഷയെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ മഹാളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ അതിന് അവരെ റാഹത്തോടുകൂടി ആ പരീക്ഷയ്ക്ക് എഴുതാനുള്ള തോഫിക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ റഹ്മാനും റഹീമുമായ അല്ലാഹ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്യാൻസർ പിടിപെട്ടുകൊണ്ട് മാരകമായ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ഓരോ സെക്കൻഡുകളും തള്ളി നീക്കുന്ന നൂറക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ അപേക്ഷയാണ് ഈ മജ്‌ലിസിലേക്ക് വരുന്നത്. റബ്ബേ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, റബ്ബേ അവരെ നീ തളർത്തില്ല അല്ലാഹ്, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ ഗർഭിണികളായ എത്രയോ സഹോദരിമാർക്ക് അവർക്ക് സുഖപ്രസവം ഉണ്ടാകാൻ ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ട് റബ്ബേ അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ആമീൻ. റഹ്മാനായ റബ്ബേ ഒരുപാട് മക്കൾ പെൺമക്കൾ വിവാഹപ്രായമെത്തിയ ആൺമക്കളും പെൺമക്കളും സ്വാലിഹായ സ്വാലിഹത്തായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകാൻ പ്രത്യേകം ദുആകൊണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് നല്ല മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ഭാര്യ ഭർത്താക്കന്മാരെ നീയണ ചേർത്ത് കൊടുക്കണേ തമ്പുരാനെ. വിദേശത്ത് ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന്റെ കടബാധ്യതകളുമായി അട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഈ വീടിന്റെ പരിസരം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. റബ്ബേ അവരെ എത്ര വലിയ കടമായാലും എത്ര വലിയ സമ്പത്ത് കൊണ്ട് അവർ ബുദ്ധിമുട്ടിയാലും അത് പരിഹരിക്കാൻ കഴിവുള്ള വലിയാണ് റബ്ബേ. ആ കടങ്ങളൊക്കെ ഇനി വീട്ടി കൊടുത്ത് അവരുടെ സ്പോൺസർക്ക് അവരുടെ അറബിക്കവരുടെ ഒരു ദയുണ്ടായി നല്ലൊരു ബിസിനസ് അവർക്ക് ഇനി കളിച്ചു കൊടുക്കണേ. പേരും ഗോത്രവും ഒന്നും ഞാൻ പറയുന്നില്ല, നിനക്കറിയാമല്ലോ. അങ്ങനെ ധാരാളം ആളുകൾ എന്നോട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് റബ്ബേ നീ അത് കബൂലാക്കണേ തമ്പുരാനെ. ധാരാളം മുത്തഅല്ലിമീങ്ങളെ ഇൽമു പഠിക്കാൻ വേണ്ടി, അതിന് ബുദ്ധി ഉണ്ടാകാൻ, ഓർമ്മശക്തി ഉണ്ടാകാൻ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റബ്ബേ. നീ അവർക്ക് നല്ല ഇൽമും തഖ്വയും നൽകണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് ഒരു മന്ദ ബുദ്ധിയായ ഒരു കുട്ടി ഇന്ന് മഗ്‌രിബിന്റെ സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടിയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ല, വലിയ അസ്മാരം പിടിപെട്ടുകൊണ്ട് ആ കുട്ടി വളരെ പ്രയാസത്തിലാണ്, കുടുംബവും പ്രയാസത്തിലാണ്. റബ്ബേ ആ കുട്ടിക്ക് നല്ല മന്ദബുദ്ധി മാറ്റിക്കൊണ്ട് നീ നല്ല ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. നല്ല ഹർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ, നല്ല ഉണർവ് കൊടുക്കണേ തമ്പുരാനെ. കുട്ടികൾ ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ റബ്ബേ അങ്ങ് വൈകല്യം വായിച്ചുകൊണ്ട് നടക്കാൻ പോലും ശേഷിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കൾക്ക് നല്ല റാഹത്തോടു കൂടി സംസാരിക്കാനും നടക്കാനും ഇരുത്താനും എല്ലാം നീ സൗകര്യം ചെയ്തു കൊടുക്കണേ തമ്പുരാനെയും. പടച്ചവൻ എല്ലാത്തിൻ്റെയും നിയന്ത്രണം റഹ്മാനായ നിർമാതിനാഥനായ റബ്ബേ നിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ പറയുന്നു, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മഗ്‌രിബ് നമസ്കരിച്ചു കൊണ്ട് വുളു എടുത്തുകൊണ്ട് ഫോണിന്റെയും അതുപോലെ തന്നെ എൽസിഡിയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഈ പരിപാടി ശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് അവരുടെ ഓരോ വാക്കുകളും അവരിൽ നിന്ന് പൊപ്പിയെടുത്തുകൊണ്ട് അവരെ ഹൃദയത്തിൽ അവർക്ക് കൊടുത്ത് പകർത്തിയെടുത്ത് അവർ കണ്ണീരൊരുപ്പിക്കുന്ന നിർഗളമായ അവരുടെ മനസ്സ് അലനിൽഭവിക്കുന്ന കണ്ണുനീരുകളുടെ തുള്ളികൾ ഒന്നിന്റെ പിന്നാലെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. അല്ലാഹു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യൻ ദുആ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നിന്ന് അവൻ വേദന പറഞ്ഞുകൊണ്ട് അവന്റെ എഞ്ചിൻ ദുആ കൊണ്ട് ഹീറ്റായി ചൂടായി അങ്ങനെ അതിൽ നിന്ന് നിർക്കളിക്കുന്ന കണ്ണുനീരതെ കണ്ണുനീരായി മാറി അവന്റെ കണ്ണുനീരു കണ്ണി കണ്ണിലൂടെ ഒടുന്നിർന്നു പോകുന്ന കണ്ണുനീരുകളാണ് അർഹമുറാഹിമായ റബ്ബിനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അല്ലാഹുവിന്റെ അമ്മ അമ്പിയാക്ക് അല്ലാഹുവിന്റെ
മലായിക്കത്തിൽ കിറാമ ജീവിതകാലം മുഴുവനും അവര് സൃഷ്ടിച്ചത് മുതൽ സുജൂദിലാണെങ്കിൽ അവര് സുജൂദിൽ തന്നെ, റുക്കൂലാണെങ്കിൽ റുക്കൂവിൽ തന്നെ, അങ്ങനെ ധാരാളം മലക്കളുള്ള ആ ഉത്തര പടച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ദുആ ചെയ്തുകൊണ്ട് അവരെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ ഒലിക്കൂല. പക്ഷേ അല്ലാഹുവിന്റെ അടിമകളായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഒരു ഹൃദയം കൊടുത്ത് അവരുടെ എഞ്ചിൻ ഹൃദയം അങ്ങ് ഹീറ്റാകുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് കൽവങ് ഹീറ്റാകുമ്പോൾ അവരെ കണ്ണിൽ നിന്ന് അടർന്നടർന്ന് വീകുന്ന ആ കണ്ണുനീരുകൾ ആ മുത്തുമണികളാണ് അല്ലാഹുവിനേക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ ഇതുപോലുള്ള മജ്ലിസുകൾ പങ്കെടുത്ത്, ധാരാളം മജ്ലിസുകളുണ്ട്, ഇൽമിന്റെ മജ്ലിസുകളുണ്ട്, തഖ്വയുടെ മജ്ലിസുകളുണ്ട്, വിജ്ഞാനത്തിന്റെ മജ്ലിസുകളുണ്ട്, മജ്ലിസുകളുണ്ട്. ആ മജ്ലിസിൽ മഹാന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ മജ്ലിസ് ആമീൻ പറഞ്ഞുകൊണ്ട് ഹൃദയം കറുത്തുപോയ മലിനമായ നമ്മുടെ ഹൃദയത്തെ അല്ലാഹുവിന്റെ ദിക്ര കൊണ്ട് ഹയാത്താക്കി ആ കറുത്തുപോയ കറുകറ കറുത്ത പുള്ളികൾ അല്ലാഹുവിന്റെ ദിക്ര കൊണ്ട് മായിച്ചു കളയണം. അതിനുള്ള ഏറ്റവും വലിയ മരുന്നും അതിനുള്ള ട്രീറ്റ്മെന്റ് അത് മാത്രമാണ്. ക്യാൻസറിന് ഇവിടെ മരുന്നുണ്ട്, എല്ലാവിധ രോഗങ്ങൾക്കും അർഹമുറായിമായ റബ്ബ് മരുന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ആക്കിപത്ത് നഷ്ടപ്പെട്ട ആളുകൾക്ക്, അതായത് ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ ഈമാൻ നിലനിർത്താനും അവരെ ഹൃദയം ഈമാനിൽ നൂറുകൊണ്ട് പ്രകാശിക്കാനുമുള്ള വലിയൊരു ട്രീറ്റ്മെന്റ് എന്താണ്? മഹാന്മാരായിരിക്കുന്ന മഹാന്മാരെ പിടിച്ചുകൊണ്ട് ആ മഹാന്മാരുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനയുടെ ബിന്ദുവായി അലിഞ്ഞു ചേർന്ന് അങ്ങ് കരഞ്ഞ് 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 കണ്ണുനീര്, റബ്ബായ നിനക്കത് ഏറ്റവും ഇഷ്ടമാണല്ലോ, ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ ഉൾപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ദീനിന്റെ വിജ്ഞാനത്തിന്റെ ദിക്റിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സമയം മുമ്പോട്ട് നീക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം നേരം പുറന്ന് എണീറ്റ് കടക്കപ്പായ മുതൽ രാത്രി കടക്കുന്ന സമയം വരെ നമുക്ക് മുമ്പിൽ കാണുന്നത് മുഴുവനും പൈശാചികമാണ്, നൈമിഷികമാണ്, നശ്വരമാണ്. ഈ നൈമിഷികമായ ഒരുപാട് വേണ്ടാ വൃത്തികളും വേണ്ടാ കാഴ്ചകളുമാണ് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സോങ്, അത് പാട്ട് ഗാനങ്ങൾ, അതൊക്കെ നമ്മുടെ വിഹാര വിചാരങ്ങളെ എക്കിപ്പെടുത്തുന്ന പാട്ടുകളും ലേഖനങ്ങളും തൂണികളുമാണ്, കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ മനസ്സിനെ മാറ്റണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ തിരിക്കണമെങ്കിൽ, ഒരു പുതിയ ഊർജനമോ ഊർജം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ആലിമീങ്ങളുടെയും അവർ നടത്തി സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് അതിന് വിത്തുമായി അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ ഒരു അതിൽ നിന്നുണ്ടാകുന്ന നമുക്കുള്ള ആവേശവും ആ ഹൃദയത്തിലുണ്ടാകുന്ന പരിവർത്തനവുമാണ് നമ്മുടെ മുതൽക്കൂട്ട്. അതിന് നാം സമയം കണ്ടെത്തണം. ഈ ഭൗതികമായ ഈ നശ്വരമായ ജീവിതത്തിന്റെ ഇച്ഛയിൽ പെട്ടുകൊണ്ട് നമ്മൾ സമയം തള്ളി നീക്കുമ്പോൾ ഇടയ്ക്ക് അതിൽ നിന്നത് പേക്കോട്ടടിച്ച് അതിൽ നിന്ന് മാറ്റിച്ച് മാറി ചിന്തിച്ച് ഈ ഒരു വേദിയിലേക്ക് നാം സമയം കണ്ടെത്തണമെന്നാണ് ഈ വലിയ വലിയ ഈ സമയത്ത് വലിയ ബഹുമാനവും ആദരവും പുണ്യമുള്ള ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരുപാട് സംസാരങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും പങ്കെടുത്ത ആളുകളാണ് ഞങ്ങൾ. ഞാൻ സമയം നീക്കി നിങ്ങൾ ബുദ്ധിമുട്ടാകുന്നില്ല. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രമുള്ളൂ. കാരണം ഈ മജ്ലിസ് നമുക്ക് നിലനിൽക്കണം. ഒരുപാട് ജീവക്കാരുണ്ട്, പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഒരുപാട് 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 ആളുകളുടെ ആത്മീയമായ ഒരു യാത്ര നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിലേക്ക് ആളുകളെ കൊണ്ടുവരലും അവരെ മാനസികമായി അടുപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതിനു വേണ്ടി എല്ലാ ആളുകളും പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വാട്സപ്പിലൂടെ ഈ സന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് നമ്മൾ കൈമാറി ഈ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊക്കെ
500-ൽ പരം ഗ്രൂപ്പുകൾ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇതിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു മീഡിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി റബ്ബിന്റെ ദീനും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ. എത്രയോ ആളുകൾ എന്നോട് എന്നെ പറഞ്ഞിട്ട് റബ്ബേ പഠിച്ചവനെ ഈ മജ്‌ലിസ് നീ വളർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ സമാധാനം ഇപ്പോൾ ഈ മജ്‌ലിസാണ്. ഞങ്ങളുടെ പ്രയാസത്തിന്റെ ഭാണ്ഡം ഇറക്കി വെക്കാനുള്ള വേദി ഈ മജ്‌ലിസാണ്. നിങ്ങളത് നിർത്തരുത് ഉസ്താദേ, നിങ്ങളത് നിർത്തരുത്. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ, പണ്ഡിതന്മാർ മുതൽ സാധാത്യങ്ങൾ വരെ, സാധാരണക്കാരായ ആളുകൾ, അഭ്യസ്ത വിദ്യര്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് നല്ല 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 മനുഷ്യന്മാർ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഇതിന് മനസ്സാ വാച കർമ്മണ പിന്തുണ നൽകിക്കൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ സദസ്സിനെ മുമ്പോട്ട് നീക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ട് എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. അല്ലാതെ ഇതൊരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ വ്യക്തിയുടെ ഉയർച്ചക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭേക്ഷയ്ക്ക് വേണ്ടിയോ അല്ല. ഇത് ആഖിറമാവുന്ന വീട്, തിൽക്ക ദാറുൽ ആഖിറത്തു എന്ന് പറയുന്ന ആഖിറത്തിൽ നമുക്ക് സ്വർഗമാവുന്ന വീട് നമുക്കുണ്ടാകണം. അത് എല്ലാവർക്കും കിട്ടൂല. അധികാരങ്ങളും ഒരു അധികാരം ഉന്നതവനം ആഗ്രഹിക്കാത്ത, അതായത് അധികാരങ്ങളും ഉന്നമങ്ങളും ആഗ്രഹിക്കാത്ത, രാജ്യത്ത് ഫസാദുകളും ഫിത്നയും ഉദ്ദേശിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾക്ക് റബ്ബായ നീ നൽകുന്ന തിൽക്ക ദാറുൽ ആഖിറത്ത്, ആഖിറത്തിലൊരു വീട് എന്ന് സ്വർഗമാണ്. ആ സ്വർഗം ലഭ്യമാകാൻ, ആ സ്വർഗം ലഭിക്കാൻ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് വേണ്ടിയുള്ളൊരു വേദിയാണ് എന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാവിധ സഹകരണത്തിനും റബ്ബായ നീ അവൻ്റെ എല്ലാവിധ തൗഫീഖും എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ ബർക്കത്തും നൽകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്ത് ഇവിടെ ഒതുങ്ങിയ ഹദ്ദാദിന്റെ സമാപന ദുആ നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. ചെറിയൊരു ശാരീരികമായി ചെറിയൊരു പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം വിശ്രമത്തിലായിരുന്നു. അള്ളാഹു നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ഈ സമയത്തിന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ അടുത്ത നമ്മുടെ സ്നേഹിതൻ പത്തനാപുരത്തുള്ള ബഷീർ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഹഫിറത്ത് നൽകുമാറാകട്ടെ. ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് അറിവിന്നിലാവിന്റെ ആളുകൾ അവർക്കൊക്കെ അള്ളാഹു തല മഹഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരു ദിവസം യാസീനോദി എന്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി അള്ളാഹു അവർക്ക് വലിയ ദർജ ഉയർത്തുമാറാകട്ടെ, മഹഫിറത്ത് നൽകുമാറ. അതുപോലെ തന്നെ ഈ അടുത്ത് സഫർ 10-ാം തീയതി 10-ന് സഫർ 10-ന് എന്റെ ഉമ്മയും വഫാത്തായ ദിവസമാണ്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുമാൻപ്പെട്ട സഖാബിസ്സത് പറയും. ഞാൻ മകനീ എന്നുള്ളവർക്ക് സാന്ദർഭികമായി പറഞ്ഞിരുന്നു മാത്രമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ഞങ്ങളുടെ അറിവിന്നിലാവിന്റെ കുടുംബത്തിൽ നിന്നും അല്ലാതെയും മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹുബി അവർക്കൊക്കെ മഹഫിറത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട, എനിക്ക് എന്റെ പഠനകാലത്തും എന്റെ ജോലി സമയത്തൊക്കെ എനിക്ക് കൃത്യമായി വർഷങ്ങളോളം ഭക്ഷണം തന്ന ഒരു കുടുംബമാണ് ചാവക്കാടുള്ള അകലാട് എടക്കരയിലുള്ള ഇന്നിയാജി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിൻ്റെ മക്കള്, മുഹമ്മദ്, അതുപോലെ തന്നെ മൈദു ഹാജി, അതുപോലെ ഉസ്മാൻ, അതുപോലെ ഇബ്രാഹിം എന്ന് പറയുന്ന അവരുടെ മക്കള്, അതുപോലെ തൊട്ടടുത്ത് മൈദു സാഹിബ്, ഒരുപാട് ആളുകൾക്ക് അവർക്ക് ഭക്ഷണം തന്ന ആളുകളാണ്. അള്ളാഹു അവർക്ക് പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ മഹഫിറത്ത് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. എല്ലാ പല സ്ഥലത്തും ജോലി ചെയ്ത സ്ഥലത്തും പഠനം നടത്തിയ സ്ഥലത്തൊക്കെ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ മഹഫിറത്ത് നൽകിയവരെ ദർജനീ ഉയർത്തനെ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്.